നമസ്കാരം. മലയാളം ഗസൽ ഗാനങ്ങളെ കേരളത്തിന് പരിചയപ്പെടുത്തിയ അനുഗ്രഹീത കലാകാരനാണ് ഉമ്പായി. സംഗീത രംഗത്ത് മലയാളം ഗസൽ ഗാനങ്ങളിലൂടെ അദ്ദേഹം എത്രയോ സംഗീത പ്രേമികളുടെ മനസ്സിൽ ഇന്നും ചിരപ്രതിഷ്ഠ നേടിയിരിക്കുന്നു. ആ മഹാനായ കലാകാരന്റെ ഓർമ്മകൾക്ക് രണ്ടാണ്ട് പിന്നിടുന്നു. ഈ അവസരത്തിൽ അദ്ദേഹത്തെ ഓർമ്മിക്കുകയാണ് സഹോദരി പുത്രനും അതുപോലെ തന്നെ ദേവരാജൻ മാസ്റ്ററുടെ ശിഷ്യനുമായ സി കെ സാദിഖ്. നമസ്കാരം. നമസ്കാരം. ഉമ്പായി മലയാളികൾക്ക് അത്രമാത്രം പ്രിയപ്പെട്ട ഒരു ഗായകനായിരുന്നു. ഗസൽ ഗാനങ്ങളെ മലയാളിക്ക് ഇത്രമാത്രം പരിചയപ്പെടുത്തിയ മറ്റൊരു ഗായകനും ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങ് എങ്ങനെ ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കുന്നു? സഹോദരി പുത്രനാണ്, അതോടൊപ്പം തന്നെ ഗസൽ ഗായകനും എല്ലാം സംഗീത രംഗത്ത് ഏറെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരാളുകൂടിയാണ്. അങ്ങ് കൂടി അത്തരത്തിൽ ആ രംഗത്തുള്ള ആളാണ്, എങ്ങനെ ഓർമ്മിച്ചെടുക്കുന്നു? ശരിക്കും ഇപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് എനിക്ക് സംഗീതം, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പഠിച്ചിട്ടില്ലെങ്കിലും കണ്ടു വളർന്നത് വീട്ടിൽ അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം നന്നായിട്ട് തബല വായിക്കുമായിരുന്നു. തബല വായിക്കുന്ന സമയത്ത് അദ്ദേഹം പാടിയിരുന്നില്ല, പിന്നീടാണ് അദ്ദേഹം പാട്ടിലോട്ട് വന്നത്. അസലായിട്ട് തബല വായിക്കും. ബോംബെയിൽ മറ്റോ പോയിട്ടാണ് അദ്ദേഹം തബല പഠിച്ചിട്ട്. അന്ന് വളരെ കുട്ടിയാണ് ഞാൻ അന്ന്. അപ്പോൾ അത് കണ്ടു വളർന്നതുകൊണ്ട് ശരിക്കും ആ ഒരു പിറകിൽ അതുണ്ട്, ആ കണ്ടു വളർന്നതിൻ്റെ ആ ഒരു സംഭവമുണ്ട്. പക്ഷേ പിന്നീടാണ് അദ്ദേഹം പാടി തുടങ്ങിയത്. അത് മെഹദി ഹസൻ എന്ന് പറയുന്നൊരു പാട്ട് ഗസൽ ഗായകൻ, മഹാനായ ഗായകൻ. അദ്ദേഹത്തെ എന്ത് പേരിലാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അത്രയും പോപ്പുലറായിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ നിന്നിട്ടാണ് മുമ്പായി ആദ്യമായിട്ട് ഗസല് പാടുന്നത് ഞാൻ കേൾക്കുന്നത്. രഫ്ത രഫ്ത എന്ന് പറയുന്നൊരു പാട്ട്, അദ്ദേഹം പാകിസ്ഥാനിയാണ്, പാട്ട് പാടിയാണ് ഞാൻ അദ്ദേഹമായിട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത്. പിന്നെ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം കൊച്ചി. അവിടെ ഏത് രാത്രിയിലും ഹാർമോണിയത്തിൻ്റെ ശബ്ദം കേട്ട് കേൾക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാകാറില്ല. അതെ 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 അതെ. വാപ്പുക്കുട്ടി ഭാഗവതർ, അർജുനൻ മാസ്റ്റർ, ഇപ്പോൾ ഈ രണ്ട് കാലത്ത് രണ്ടുപേരും ഇപ്പോൾ അടുത്താണ് നമ്മളെ വിട്ട് പിരിഞ്ഞത്. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിലാണ് അവർ പിരിഞ്ഞത്. 103-ാമത്തെ വയസ്സിലാണ് ബാപ്പുക്കുട്ടി ഭാഗവതർ മരിച്ചത്. ഒരുപാട് നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ച അർജുനൻ മാസ്റ്റർ മരിച്ചത് ഈ ഒരു സമയത്താണ്. അപ്പോൾ ഇവരുടെയൊക്കെ നാട്ടിലാണ് എൻ്റെ ജനനം. പിന്നെ കൊച്ചിയെ സംബന്ധിച്ച് സാധാരണ ജനങ്ങളാണ്. സംഗീതത്തെ അത്ര കണ്ട് സ്നേഹിക്കുന്ന ജനങ്ങൾ എനിക്ക് തോന്നുന്നത് മറ്റൊരു നാട്ടിലില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സംഗീതജ്ഞരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നൊരു കൂട്ടം ആസ്വാദകർ കൊച്ചിയിലുണ്ട്. അവിടെയാണ് ഞാൻ ജനിച്ചത്, ഉമ്പായി ജനിച്ചത്. പിന്നെ എൻ്റെ കുടുംബത്ത് ഉമ്പായിക്കല്ലാണ്ട് മറ്റാർക്കും അങ്ങനെ സംഗീതം കാര്യമായിട്ട് ഇല്ല. ഉമ്പായി ഗസല് പാടിത്തുടങ്ങിയത് തന്നെ എറണാകുളത്ത് ഒരു ഹോട്ടലിൽ ആണ് ആദ്യമായിട്ട് അദ്ദേഹം ഗസല് പാടിത്തുടങ്ങിയത്. പിന്നെ പെട്ടെന്നായിരുന്നു കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ വളർച്ച വന്നു. ആ പിന്നെ അത് കൂടാതെ അദ്ദേഹത്തിന് വേണ്ടി കവിതകൾ എഴുതിയിട്ടുള്ളത് മഹാന്മാരായ കവികളാണ്. ഒ എൻ വി സാർ, യൂസഫ് അലി കേച്ചേരി, സച്ചിദാനന്ദൻ, വേണു വിദേശം, പ്രദീപ് അഷ്ടമിച്ചിറ, ഇങ്ങനെയുള്ള മഹാന്മാരായിട്ടുള്ള ആൾക്കാരാണ് പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ എവിടെ ചെന്നാലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടുമ്പോൾ അദ്ദേഹത്തോട് ജനങ്ങൾക്ക് എന്തുമാത്രം ആരാധനയുണ്ട് എന്നുള്ളത് ഞാൻ ഒരുപാട്. അദ്ദേഹം മരിച്ചിട്ട് ഏതാണ്ട് എണ്ണിയാ തീരാത്തത്തരം വേദികളിൽ ഞാൻ പ്രോഗ്രാംസ് അവതരിപ്പിച്ച് വിദേശത്തുമായിട്ടും ഇവിടെയായിട്ടും. വ്യക്തമായിട്ട് എനിക്കറിയാം അദ്ദേഹം ജനങ്ങളുടെ മനസ്സിൽ എന്തുമാത്രം ആഴത്തിൽ അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന കവിതകൾ അങ്ങനത്തെ കവിതകളാണ്. പക്ഷേ ഇതെല്ലാം കണ്ടെത്തുന്ന വരികളായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയതും അതുപോലെ തന്നെ. പിന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ മരണശേഷമല്ല ഞാൻ പാടിയിട്ടുള്ളത്. ഏതാണ്ട് ഒരു 15 കൊല്ലം മുമ്പ് അദ്ദേഹം മരിച്ചിട്ട് ഇന്ന് രണ്ടാമത്തെ രണ്ട് വർഷം തികയുന്നൊരു ദിവസമാണ് ഇന്ന്. ഏതാണ്ട് ഒരു 14-15 കൊല്ലങ്ങൾക്ക് മുമ്പേ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഞാൻ പാടുന്നുണ്ട്. അതിപ്പോൾ പ്രണാമം എന്ന് പറയുന്ന ഒരു CD ആദ്യമായിട്ട് അദ്ദേഹം ആൽബം ഇറക്കിയിട്ടുള്ളത്. അത് വേണു വിദേശമാണ് അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയിട്ടുള്ളത്. നല്ല ഒരുപാട് നല്ല ഗാനങ്ങൾ ഒറ്റപ്പാടുണ്ട് അതിനകത്ത്. അപ്പം അദ്ദേഹം ഗസൽ, മലയാളത്തിൽ ഗസൽ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പരിഹസിച്ചവരാണ് കൂടുതലും. എന്താ കാരണം വെച്ചാൽ മലയാളത്തിൽ എങ്ങനെ ഗസൽ വേണം, ഗസൽ എന്ന് പറയുമ്പോൾ ഉറുദ്ദല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലും. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹം മലയാളം കവിത അല്ലെങ്കിൽ മലയാളം ഗസലുകൾ എങ്ങനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു അദ്ദേഹം പല ഇൻ്റർവ്യൂസിലും പറയുമ്പോൾ അദ്ദേഹത്തെ പരിഹസിച്ച ആളുകളാണ് നമ്മുടെ ആളുകൾ നാട്ടിലുണ്ടായിട്ടുള്ളത്. പക്ഷേ അത് അദ്ദേഹം അവരു മുമ്പിൽ അതൊന്നും കേൾക്കാത്ത ഭാവം കാണിച്ചില്ല, കേട്ട ഭാവം കാണിക്കാതെ തന്നെ അദ്ദേഹം മുമ്പോട്ട് പോയി എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മളിപ്പോൾ പ്രണാമത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ തുടക്കത്തിലെ ആൽബത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് തന്നെ വരുമ്പോൾ പ്രണാമം ആൽബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം വേണം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഉമ്പായിയുടെ ഗാനങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്ന ആ ഗസലുകളെ അത്രമാത്രം
ആരാധനയോടെ കാണുന്ന അത്രമാത്രം ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരും ആളുകളുമാണ് എല്ലാവരും തന്നെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രണാമത്തിലെ ആൽബത്തിലുള്ള ഒരു ഗാനം അങ്ങയുടെ കൂടി മനസ്സിൽ തട്ടിയ വരികൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വരികൾ പ്രേക്ഷകർക്ക് വേണ്ടി വന്നു അദ്ദേഹം പല ഇന്റർവ്യൂസിലും പറഞ്ഞ കാര്യങ്ങളുണ്ട് അതായത് മലയാളം ഗസൽ മലയാളം ഗസൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു അടങ്ങാത്ത ആഗ്രഹമായിരുന്നു മലയാളം ഗസൽ എന്ന് പറയുന്നത് അപ്പോൾ വേണുവിദേശമാണ് പ്രണാമം എന്ന് പറയുന്ന ആൽബം എഴുതുന്നത് അദ്ദേഹം അന്നേരം എനിക്ക് കുറച്ച് ഗസൽ കവിതകൾ വേണം എന്നാണ് ഇയാളോട് പറഞ്ഞത് വേണുവിദേശത്തിനോട് പറഞ്ഞു വേണു ചോദിച്ചു ഗസൽ കവിത എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ അത് എഴുതാൻ പോയി എന്ന് ചോദിച്ചു ആ സമയത്ത് അത് ആദ്യത്തെ ഒരു അതെ ഒരു കവിയെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു കവിനോട് പറയുന്ന സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്ത് ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതനുസരിച്ചിട്ടാണ് എഴുതിയത് എനിക്കൊരു ഗസൽ കവിതകൾ വേണം എന്നാണ് അപ്പോൾ അത് എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചപ്പോൾ ഉമ്പായി പറഞ്ഞത് ഉറുദു കവിത എനിക്ക് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് തന്നാൽ മതി എന്ന് അപ്പോൾ അദ്ദേഹം തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് ഇത് തന്നെ വേണു സാർ ഒരിക്കലും ഒരു പരിപാടി സമയത്ത് പറയുകയുണ്ടായി ആ ആൽബത്തിൽ എനിക്ക് 9 പാട്ടുള്ളത് 9 മനസ്സിൽ തട്ടിയ പാട്ടുകളാണ് പക്ഷെ അതിനകത്ത് ഉറുദിന് ഇത്രയധികം അർത്ഥമുണ്ടെന്ന് ആ പാട്ടുകൾ കേട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അതിനകത്ത് എനിക്ക് ഏറ്റവും മനസ്സിൽ തട്ടിയൊരു പാട്ട് മനസേ നീ എൻ പ്രേമദാഹം പൂത്തിരുന്നുവോ നിനക്കായി ഞാൻ രചിച്ചൊരു ഗാനം കേട്ടു നീ ഉണർന്നുവോ മനസേ മനസേ നീ എൻ പ്രേമദാഹം പൂത്തിരുന്നുവോ അപ്പോൾ ഉറുദുവിൽ ഇത്രയും മനോഹരമായ കവിതയുണ്ടെന്നും ഈ പാട്ട് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഹാർമോണിസ്റ്റ് ഉണ്ട് രാധാകൃഷ്ണൻ എന്ന് പറയട്ടെ അന്ന് ഞാൻ ഇവിടെ എറണാകുളത്തൊരു ഹോട്ടലിൽ പാടുക അപ്പോൾ അയാൾ പറഞ്ഞ് ഈ ആൽബം റീൽസായിട്ടില്ല സാധിക്കും ഇങ്ങനെ കുറച്ച് പാട്ടുകൾ മുമ്പായിക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് പഠിക്കണമെന്നുള്ള പുള്ളിയാണ് എന്നെ ഇത്രത്തോളം പാട്ടുകൾ പഠിപ്പിച്ചത് പുള്ളി നടത്തിയ ആക്സിഡൻറ്റിലാണ് മരിച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മാവൻ ശാന്തിയാട്ട് അതുപോലെ തന്നെയാണ് ഉമ്പായിയുടെ ഗാനങ്ങൾ പലതും ഈ മഴയെക്കുറിച്ച് ഒരുപാട് അദ്ദേഹം അല്ല പിന്നീട് പുള്ളി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രകൃതി അല്ല പുള്ളി പിന്നീട് പറഞ്ഞു അതിപ്പോൾ സച്ചിദാനന്ദൻ്റെ വരികൾ എഴുതിയപ്പോൾ അദ്ദേഹം പറഞ്ഞു അതായത് മഴയിൽ കുളിച്ച മരങ്ങളെ കണ്ടുപോകും നിങ്ങൾ അതായത് ഈ ഗസ് പുള്ളി അവതരിപ്പിച്ചത് ഗസൽ എന്ന് പറയുമ്പോൾ തൻ്റെ കാമുകിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയാം തൻ്റെ ഭാര്യയുടെ സ്നേഹത്തെക്കുറിച്ച് പറയാം അല്ലെങ്കിൽ പിണങ്ങിപ്പോയ ഭാര്യനോട് ചോദിക്കുക ഭാര്യനെ എവിടെയെന്ന് ചോദിക്കുക പ്രപഞ്ചത്തിനോട് ചോദിക്കുക മരത്തിനോട് ചോദിക്കുക ഇപ്പോൾ സച്ചിദാനന്ദൻ്റെ അദ്ദേഹത്തിന് വേണ്ടി എഴുതിയൊരു പാട്ടുണ്ട് മഴയിൽ കുളിച്ച മരങ്ങളെ നിങ്ങൾ കണ്ടുവോ പോയി പോയ ബാല്യം കണ്ടുവോ നിങ്ങൾ പോയി പോയ ബാല്യം അത് മഴയെ കുളിച്ച മരങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ എൻ്റെ കുട്ടിക്കാലം കണ്ടിട്ടുണ്ടോ എന്നിട്ട് പിന്നെ പറയുന്നു ഒരു കൊമ്പിലുണ്ടാകാം ഞാൻ തൂങ്ങിയാടിയ വിരലടയാളങ്ങളെന്നും അപ്പോൾ ഗസൽ എന്താണെന്ന് അദ്ദേഹം പച്ച മലയാളത്തിലെ ജനങ്ങളെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തു ഒരു പക്ഷേ മലയാളി അതുവരെ എന്താണ് ഗസൽ ഗാനങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഉറുദുവിലുള്ള ഗസൽ ഗസൽ അതേ ഉള്ളൂ മലയാളത്തിൽ ഗസൽ ഇല്ല അതൊക്കെ പക്ഷെ പുള്ളി ആ ഉറുദു വാക്കുകൾ നേരെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു അവിടെ അദ്ദേഹത്തിൻ്റെ 100% വിജയം അദ്ദേഹം ഭരിച്ചത് അവിടെയാണ് ഒരുപാട് പരിപാടികൾ അദ്ദേഹം സ്റ്റേജുകളിൽ ഉമ്പായിയുടെ ഗസൽ ഗാന സന്ധ്യകൾ തന്നെ അരങ്ങേറിയിട്ടുണ്ട് ഒരുപാട് അപ്പോൾ ഒരു ആ എല്ലാ ഘട്ടങ്ങളും എല്ലാ സമയത്തും അദ്ദേഹത്തോട് ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഗസൽ ഗാനം ഏതാണ് എല്ലാവരുടെയും ഏതായിരിക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വേർപാട് സമയത്തും കാണിച്ചത് യൂസഫ് അലി കേച്ചീരിയുടെ ശരിക്കും പറഞ്ഞ ഗസലിൻ്റെ ശരിക്കുള്ള വരികൾ എഴുതിയിരിക്കുന്ന അദ്ദേഹമാണ് ഗസൽ എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം അതിൻ്റെ പ്രത്യേകിച്ചൊരു കാരണം ഞാൻ പറയേണ്ട കാര്യമില്ല പലതുകൊണ്ടും അപ്പോൾ ആരുടെ പാണ്ഡിത്യമുള്ള മനസ്സിലായി അതുകൊണ്ടാണ് ഗസൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിനെ കൊണ്ട് വരികൾ എഴുതിച്ചത് ഹിറ്റായിരുന്നല്ലോ പാട്ട് ഔഷാദ് കമ്പോസ് ചെയ്ത പാട്ടുകൾ ഔഷാദ് അല്ല ബോംബെ രവി ആരുമാണ് അത് ഗസൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു അദ്ദേഹമാണ് പാട്ടുകൾ എഴുതിയത് അദ്ദേഹത്തിൻ്റെതാണ് വീണ്ടും പാടാം സഖി നിനക്ക വിരഹഗാനം ഞാൻ ഒരു വിഷാദഗാനം ഞാൻ അതിൻ്റെ ഒരു ഇടക്ക് വരുന്ന വരിയുണ്ട് വള്ളിക്കുടിലിൽ
നാം ഇരിക്കുമ്പോൾ ആ വഴിയാരോ വന്നപ്പോൾ അഴിച്ചിട്ട് നിന്നുടെ വാർമുടിക്കിടയിൽ ഒളിപ്പിച്ചതോർമ്മയുണ്ടോ എന്നെ നീ ഒളിപ്പിച്ചതോർമ്മയുണ്ടോ ഇത് സിമ്പിളായിട്ടുള്ള വരികളാണ് സിമ്പിളായ ഞാനും നീയും കൂടി ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ആ വഴിയിൽ വന്നപ്പോൾ എന്നെ നീ ഒളിപ്പിച്ചില്ല നിന്റെ മുടിക്കകത്ത് അപ്പൊ ശരിക്കും പക്ക കവിത പക്ക ഗസൽ കവിതയിലൂടെ എന്താണ് ആശയവിനിമയം നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് വളരെ നല്ല ഒരു ഗസൽ വരികളായിട്ട് വരികളായിട്ട് അതുപോലെ തന്നെ ഇപ്പൊ എന്റെ കാമുകി എന്നോട് പിണങ്ങി പോയി എന്റെ ഭാര്യ പിണങ്ങി പോയി മഴയോട് ചോദിക്കാണ് മഴയോടല്ല നിലാവിനോട് നിലാവേ കണ്ടുപോ നീ രാഘവതിയ എന്റെ പ്രേയസിയെ തുളുമ്പും ചെമ്പകങ്ങൾ കവിളിലേന്തിയ ഓമലാളെ മാൻമിഴിയാളെ അപ്പോൾ അന്വേഷിക്കുകയാണ് തന്നെ കാമിക്കണം ആരോടെ ചോദിക്കുന്നത് നിലാവിനോട് അപ്പോൾ ഗസൽ എന്താണെന്നുള്ള വളരെ ഭംഗിയമായിട്ട് സിമ്പിളായിട്ട് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു അതൊരു ചരിത്രമാണ് മലയാളം ഗസലാദ്യമായിട്ട് നമുക്ക് ഗസൽ ഗായകർ ഒരുപാടുണ്ട് ഗായത്രിയുണ്ട് ഷഹബാസ് ഉണ്ട് ഒരുപാടുണ്ട് പക്ഷെ അവരെല്ലാം മറ്റു പാട്ടുകൾ പാടിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത് ഗുലാം അലി മെഹന്ദി ഹസൻ പങ്കജുദാസ് ജഗദീഷ് സിംഗ് ഇവരുടെയൊക്കെ പാട്ടുകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പക്ഷെ ഇദ്ദേഹം ചെയ്തതല്ല എൻ്റെതായിട്ടൊരു കോൺട്രിബ്യൂഷൻ എൻ്റേതെന്ന് പറയുന്നൊരു സംഭവം പണ്ട് ദേവരാജ മാസ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള പാട്ടുകൾ മലയാള സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള 16 വർഷം അദ്ദേഹത്തിനോട് സംഗീതം പഠിച്ചിട്ടുള്ളത് ഞാൻ ചെയ്തിരിക്കുന്ന പാട്ടുകൾ സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല സാധാരണ ജനങ്ങളും എൻ്റെ പാട്ടുകൾ പാടണം അത് ശരിയാണ് അല്ല അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്താഗതി തന്നെ വിദേശി ഇത്ര വർഷമായി 61 ഭാര്യ എന്ന് പറയുന്ന സിനിമ ആദ്യമായിട്ട് അദ്ദേഹം കമ്പോസ് ചെയ്യുന്നത് ഇന്ന് വർഷത്രയായി ആ ഒരു ചിന്താഗതി അദ്ദേഹം ഉൾക്കൊണ്ടിട്ട് ആ ഒരു ചിന്താഗതി ആയിരിക്കണം ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് ഇന്ന് ഞാൻ ഇപ്പം ഈ അടുത്തുനിന്നല്ല ഞാനൊരു ഈ കോവിഡ് വരുന്ന 2 മാസം മുമ്പ് January 1st മലേഷ്യയിൽ പ്രോഗ്രാമിന് പോയിട്ട് ഒരു ഡോക്ടർ ഞാൻ പ്രോഗ്രാം അത്യാവശ്യം 10,500 ഓഡിറ്റോറിയം ഫുള്ളാണ് മലയാളി സമയത്തിൻ്റെ പരിപാടിയായിരുന്നു പ്രോഗ്രാമിന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ വേദിയിൽ ഒരു ഹോമിയോ ഡോക്ടർ വന്നിട്ട് എനിക്കൊരു ചീട്ട് തന്നു അത് പ്രതീപഷ്ടമി ചെറിയ എഴുതിയ വരികളാണ് അത് എന്താണ് വിഷു കഴിഞ്ഞെങ്കിലും വിഷു പക്ഷി പോകാത്ത വിഷാദ സന്ധ്യകളെ എന്ന് പറയുന്നൊരു പാട്ട് അതൊന്ന് പാടണമെന്ന് പറഞ്ഞു എന്നെക്കൊണ്ട് 2 തവണ അയാൾ പാടിച്ചു 2 തവണ ഞാൻ പാടിച്ച് പാടിക്കഴിഞ്ഞിട്ട് അയാൾ വേദിയിൽ വന്നിട്ട് പറഞ്ഞു ഈ പാട്ട് എനിക്ക് എനിക്കല്ല എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ടാണ് അമ്മ ഉമ്പായിൻ്റെ ഒരു ആരാധകയാണ് ഈ അടുത്താണ് മരിച്ചത് മരുന്ന് കഴിക്കൽ ഉമ്പായിൻ്റെ പാട്ട് കേൾപ്പിച്ചു തരാമെന്ന് പറഞ്ഞാൽ മരുന്ന് കഴിക്കും അപ്പോൾ ഈ പാട്ട് എഴുതിയയാളെ കാണാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇയാൾ കേരളത്തിൽ വന്നപ്പോൾ പ്രതിപക്ഷമിച്ചവരുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഏത് പ്രായത്തിലുള്ള ആളുകളെയും ഒരുപോലെ ആകർഷിച്ചിരുന്നു അതായത് ചെറുപ്പക്കാരാകട്ടെ അതുപോലെ തന്നെ പ്രായമുള്ളവരെ കാര്യത്തിൽ എല്ലാവർക്കും ആ ഈ ഗസൽ ഉമ്പായിയുടെ ഗസൽ എന്ന് പറഞ്ഞാൽ വാഹനങ്ങളിൽ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ മനസ്സിനെ ഏറ്റവും അല്ലേ ആ സമയത്ത് ഉള്ളത് ഇനിയിപ്പോ കുറച്ച് മനസ്സ് കൂടുതൽ പ്രക്ഷുബ്ധമാവുന്ന സമയങ്ങളിൽ ആ ഒരു സമയത്താകട്ടെ അപ്പോഴെല്ലാം നമ്മളെ അതിൽ നിന്നെല്ലാം മോചിതരാക്കുന്ന പ്രക്ഷുബ്ധമായ അവസ്ഥയിൽ നിന്ന് മോചിതരാകുന്ന നമ്മുടെ റിട്ടയർഡ് ജഡ്ജി ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് കമാൽ പാഷ അതിൻ്റെ ഒരു എൻ്റെ ഒരു പ്രോഗ്രാമിന് അദ്ദേഹം ഇനോഗ്രേഷൻ വന്നിരുന്നു ഉമ്പായിയുടെ അനുസ്മരണത്തിന് അദ്ദേഹം പറഞ്ഞത് ഞാൻ എവിടെ ലോങ്ങിൽ യാത്രക്ക് പോകുമ്പോഴും ഉമ്പായിൻ്റെ പാട്ടാണ് മഹാകവി ഒ എൻ വിയുടെ വരികളിലുള്ള ഒരുപാട് ഗസൽ ഗാനങ്ങൾ തന്നെ പാടി അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഉമ്പായി അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരിയാണ് പാടുക സൈഗൾ എന്ന ആ ഒരു വരി എല്ലാവരുടെയും മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കുന്നതാണ് ആ വരികൾ അതിലെ ഒരു കുറച്ച് ഗാനങ്ങൾ പാടുക സൈകളൊന്ന് പ്രേക്ഷകർക്കായി അവതരിപ്പിക്കുക അദ്ദേഹത്തെക്കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്കറിയാം കാരണം ദേവരാജൻ മാസ്റ്ററടുത്ത് ഞാൻ പോകുമ്പോഴൊക്കെ മാസ്റ്ററും കൂട്ടിയും ഒഎൻവി സാറിൻ്റെ വീട്ടിൽ പോകാറുണ്ട് ഒഎൻവി സാർ മാസ്റ്റർ വീട്ടിൽ വരേണ്ടത് വ്യക്തിപരമായിട്ട് എനിക്കറിയാം ഒരിക്കൽ അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ സൈകാളെന്നേ പറയുള്ളൂ സൈകാളിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് എനിക്ക് സോജ രാജകുമാരി അപ്പോൾ ഇത് ഈ പാട്ട് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഉമ്പായിക്ക് വേണ്ടി അദ്ദേഹം ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അതായത് പാടുക സൈഗാൽ പാടൂ എൻ രാജകുമാരിയെ പ
പാടി പാടിയുറക്കൂ, പാടി പാടിയുറക്കൂ, പാടുക സൈഗാൽ പാടൂ. ഈ പാട്ട് അതിൽ തന്നെ വേറൊരു പാട്ടും കൂടി ഉണ്ട്. അദ്ദേഹം സൈഗാളെ വീണ്ടും സ്മരിച്ചുകൊണ്ട് എൻ സ്വനഗ്രാഹിയിൽ മന്ത്രമധുരമായി പിന്നെയും പാടുന്നു സൈഗാൽ, പിന്നെയും പാടുന്നു സൈഗാൽ. അദ്ദേഹം സൈഗാളിനെ അത്ര കണ്ട് ആരാധിക്കുന്ന ഒരാളാണ്. അപ്പോൾ രണ്ടാൽബുണ്ട്, പാടുക സൈഗാൽ, പാടു പിന്നെയും പാടുന്നു സൈഗാൽ. ഈ രണ്ടാൽബത്തിൽ അദ്ദേഹം സൈഗാളിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് വരികൾ എഴുതിയിട്ടുള്ളത്. അനശ്വര കലാകാരൻ ആയ മുമ്പായി അദ്ദേഹം ഓർമ്മയായിട്ട് ഇപ്പോൾ രണ്ട് വർഷം പിന്നിടുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തുക എന്നത് ഈ സംഗീത പ്രേമികളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതിനെന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഓരോ സംഗീത പ്രേമിയും ആഗ്രഹിക്കുന്ന ഒരു സമയം എല്ലാം ഇപ്പോഴും അവരുടെ ചിന്തകളിൽ അത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തട്ടുന്ന ഗസൽ ഗാനങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. സഹോദരി പുത്രൻ കൂടിയായ അങ്ങയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ മലയാളികളുടെ മനസ്സിൽ എന്നും നിറഞ്ഞ് ചിരപ്രതിഷ്ഠയുള്ള അദ്ദേഹത്തിന് അത്തരത്തിലുള്ള എന്ത് പ്രവർത്തനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ദേവരാജൻ മാസ്റ്റർ എൻ്റെ ഗുരുനാഥനാണ്. അദ്ദേഹം മരിച്ചിട്ട് 14 വർഷമായി കഴിഞ്ഞ മാർച്ചിൽ. അദ്ദേഹത്തിൻ്റെ പേരിൽ ഞാൻ എറണാകുളത്തൊരു ദേവദാരു ഫൗണ്ടേഷൻ, ദേവരാജൻ മാസ്റ്റർ ദേവദാരു ജി ദേവരാജൻ മാസ്റ്റർ ഫൗണ്ടേഷൻ, എല്ലാ കൊല്ലം അവാർഡ് നൈറ്റ് ഞങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നിലനിർത്തേണ്ടതും അതിൻ്റെ ആവശ്യമില്ല, പക്ഷേ എങ്കിലും ഒരു അദ്ദേഹത്തിൻ്റെ എളിയ ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അതെ, അതുപോലെ തന്നെ എല്ലാ വർഷവും ഉമ്പായിൻ്റെ പേരിൽ ഞങ്ങളൊരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ഭൈരവി എന്നാണ് ആ സംഘടനയുടെ പേര്. അതൊരു ഓർക്കസ്ട്രയുടെ പേരാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ ഓഗസ്റ്റ് 2 ഒരു പ്രോഗ്രാം വെച്ചിരുന്നു. അനൂപ് ജലോട്ട് ഒരു ശിഷ്യനാണ് ഞങ്ങൾ അവാർഡ് കൊടുക്കാൻ തിരഞ്ഞെടുത്തത്. ഗസൽ ഗായകരായ കലാകാരന്മാരെയാണ്. മുമ്പായിക്ക് വേണ്ടി പാട്ടുകൾ എഴുതിയിട്ടുള്ളവരും പിന്നെ ഇതെന്ന് പറഞ്ഞാൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് അനൂപ് ജലോട്ടയുടെ ശിഷ്യൻ. അല്ല, നമ്മൾ ഈ അവാർഡ് കൊടുക്കുന്നത് ഗസൽ ഗായകരായ ആളുകളിൽ നിന്ന് മികച്ച ഗായകരെ തിരഞ്ഞെടുത്തു. നമ്മുടെ ലോക്കലിൽ തന്നെ കുറേയധികം ആളുകളുണ്ട്. നമുക്കിപ്പോൾ മഹദീയസിനെയും ഗുലാമലിനെ ഒന്നും കൊണ്ടുവന്ന് കൊടുക്കാൻ നോക്കൂല. നമ്മൾ അത് അപ്പം തന്നെ ഒരു മറ്റൊരു ചോദ്യം, ഈ ഗസൽ ഗാന രംഗത്തേക്ക് എങ്ങനെയാണ് പുതിയ ആളുകളുടെ ഒരു വരവ്? അതായത് എല്ലാവർക്കും അറിയാനൊരു ആഗ്രഹമുള്ള അതിനൊക്കെ പ്രചോദനം എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ്. എന്നെ പോലുള്ള ആളുകൾക്ക് പ്രചോദനം ഇവരെ ഇദ്ദേഹം തന്നെയാണ്. അത്രയും പോപ്പുലറായി. പണ്ട് നമ്മൾ ഗസൽ എന്ന് കേൾക്കുമ്പോൾ ഓടി വന്നത് മഹദീയസൻ, ഗുലാമലി, പങ്കജുദാസിൻ്റെ ഒക്കെ ഫോട്ടോ ആണ്. ഇന്നിപ്പോൾ ഗസൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ എന്താ മുംബൈ. അതെ അതെ, അല്ല എത്രമാത്രം പുതിയ ആളുകൾ വരുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ? അല്ല, അത് ചാൻസ് ഒരുപാട് കുറവുണ്ട്. കാരണം ഗസൽ എന്ന് പറഞ്ഞ സംഗീതം ഓഡിയൻസിൻ്റെ മുമ്പിൽ പാടി ഫലിപ്പിക്കൽ പണിയാണ്. ഒന്നാമത് പ്രൊണൗൺസേഷൻ, ആലാപന ശൈലി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. പിന്നെ നമ്മുടെ ആൾക്കാർ കൂടുതലും കർണാടികയുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകളാണ്. അപ്പം ആ ഗസലിൻ്റെ മ്യൂസിക്കും കർണാടികയുടെ സംഗീതം രണ്ടും രണ്ടാണ്. ആലാപന ശൈലി രണ്ട്, ആലപിക്കുന്ന ശൈലി രണ്ടാണ്. അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ ഗസലിൽ പാടുമ്പോൾ മലയാളം, ഇപ്പോൾ മലയാളം പാടുന്ന പോലെ ആക്കി കഴിഞ്ഞാൽ അവർ അത് ആസ്വദിക്കില്ല. അതിൻ്റെ പ്രൊണൗൺസേഷൻ അവർ, നമ്മളാൾക്കാർ ചില ആൾക്കാർ ഞാൻ പാടുന്ന കേട്ടിട്ടുണ്ട്, ജിന്ദഗിയാണ് നമ്മൾ ചിലർ അത് എഴുതിയത് സിന്ദഗി എന്ന് പാടിക്കളയും, ജിന്ദഗിയാണ് അവരെ ഹ ആന്നേ പറയുള്ളൂ. അപ്പം അങ്ങനെയുള്ള പ്രൊണൗൺസേഷന് വലിയ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ നമ്മളത് പറയില്ല, നമ്മളത് മിണ്ടാതിരിക്കും. അതുകൊണ്ട് തന്നെയായിരിക്കും കൂടുതൽ ആളുകൾ ഗസലിലേക്ക് വരാതെ. പക്ഷെ അത്ര കണ്ട് അത് ഫേമസ് ആക്കിയെടുത്ത ഒരേ ഒരാൾ മലയാളികളുടെ ഇടയിൽ ഉമ്പായിയാണ്. ഇന്ന് ആരെങ്കിലും ഗസലിലേക്ക് വരുന്നുണ്ട് അതിനെ കാരണക്കാരൻ മലയാളിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നിലനിർത്തേണ്ടത് നമ്മുടെ എന്നെ പോലുള്ള എല്ലാവരുടെയും പ്രേക്ഷകരുടെയും കലാകാരന്മാരുടെയൊക്കെ താല്പര്യം. അപ്പോൾ എല്ലാ കൊല്ലം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് നൈറ്റ് വെക്കുക, ഒരു ഇതുപോലെ വെക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടിൽ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് കേരളത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഏതാണ്ട് ഒരു 140-150 പാട്ടുകൾ മലയാളം അദ്ദേഹം സ്വന്തമായിട്ട് കമ്പോസ് ചെയ്ത് പാടിയിട്ടുണ്ട്. അതിനകത്ത് ഓൾമോസ്റ്റ് ഒരു 130 പാട്ടുകൾ എനിക്കറിയാം ഞാൻ മാത്രം. അത് അദ്ദേഹം മരിച്ചതിന് ശേഷമല്ല, അദ്ദേഹത്തിന് മുമ്പേ ഞാൻ പാടുന്നുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് ഹാർമോണിസ്റ്റാണ് അതിന് കാരണക്കാരൻ. പുള്ളിയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ കൂടെ കൂട്ടുക അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട് അദ്ദേഹത്തിൻ്റെ? എങ്ങനെയാണ് ഒരു ഗസൽ? ഇല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഇതുവരെ വേദിയൊന്നും പങ്കിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വേദി അദ്ദേഹം മാത്രമേ പാടാറുള്ളൂ, വേറെ ആരും പാടില്ല. ഞാൻ എൻ്റെ വേദിയിൽ ഞാൻ മാത്രമേ പാടാറുള്ളൂ, വേറെ ആരെ കൊണ്ടും ഞാൻ പാടിക്കാറില്ല. അതിൻ്റെ പാട്ടിൽ ഞാൻ തന്നെ പാടിപ്പോകുന്നു, വേറെ ആരെ കൊണ്ടും ഞാൻ പാടിക്കാറില്ല. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ പേര് നിലനിർത്തേണ്ടത്, ഇനിയിപ്പോൾ അദ്ദേഹം എൻ്റെ അമ്മാവനല്ലെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ട് പാടും. കാരണം അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന പാട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടിൽ മലയാളികൾ ഇഷ്ടപ്പെടുന്നു. ഞാൻ പോയത് ഇപ്പം ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട് പാടിയ ആളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഗാനങ്ങളിൽ എൻ്റെ മരുമകനല്ലാണ്ട് എൻ്റെ കാലശേഷം വേറെ ആരും പാടില്ല. അത് പച്ചയായിട്ട് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു. ആ പേര് നിലനിർത്തേണ്ടത് എൻ്റെ തൊണ്ടക്കാവുന്നുള്ളത്തോളം കാലം
എൻ്റെ ഉത്തരവാദിത്തമായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഉമ്പായുടെ മനസ്സിൽ ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നമ്മുടെയൊക്കെ ഓർമ്മകളിൽ നിൽക്കുന്നത് തന്നെയാണ്. എന്നാൽ കേട്ട് ഒരുപാട് എന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്ന എപ്പോഴും കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ് എന്നും ഒരു പൂ ചോദിച്ച് കൈനീട്ടും പെൺകൊടി. ആ ഒരു വരികൾ നമ്മളൊക്കെ മനസ്സിൽ എപ്പോഴും ആ ഒരു അത്തരത്തിൽ കേട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേകത കൂടി മുമ്പ് അത് കമ്പോസ് ചെയ്തിരിക്കുന്നത് ചോദിക്കുന്ന രീതിയിൽ കൂടെ തന്നെ വളരെ ഒരു റിത്തമാറ്റിക് ആയിട്ടാണ് ആ സാധനം പാടി വെച്ചത്. നല്ല പാട്ടാണ്. ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി, കാരണം ഇപ്പൊ ഞാൻ ചോദിച്ച ഗസൽ ഗാനം ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കേട്ടവരും അത് ഇനിയും കേൾക്കാനും ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് അങ്ങയിലൂടെ ആ ഒരു സ്ഥലമാതിരി ഒന്നും കൂടെ അറിയാൻ ഞാൻ പാടാം. എന്നും ഒരു പൂവ് ചോദി പൂ കൈ നീട്ടും പെൻ കൊടി ഈ പൂവെടുത്തു കൊള്ളൂ. എന്നും ഒരു പൂവ് ചോദിപ്പൂ കൈ നീട്ടും പെൻ കൊടി ഈ പൂവെടുത്തു കൊള്ളൂ. എൻ ജീവരത്തിൻ ചെന്നിഞ്ഞ മാണിതിൻ എന്നിലെ സ്നേഹമീതിൻ സുഗന്ധം എന്നും എനിക്കൊരു പൂവ് തരാം സ്നേഹനും വരം മാത്രമെനിക്കുമതി. എന്നും ഒരു പൂവ് ചോദിപ്പൂ കൈ നീട്ടും പെൺകൊടി ഈ പൂവെടുത്തുകൊള്ളൂ. അതുപോലെ തന്നെ ഈ യൂസഫ് അലി സാറിൻ്റെ മനോഹരമായ ഒരു ഗാനം അമ്മേ സർവം സഹേ എന്ന് തുടങ്ങുന്ന ആ ഗാനം, ഈ അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ അദ്ദേഹം ഒരു അമ്മമാർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ വെച്ചിട്ട് അവർക്ക് നടുവിലിരുന്ന പാട്ട് പാടുകയും ഗസൽ ഗാനം ആലപിക്കുകയും അവരുടെ എല്ലാ മനസ്സുകളെ അത് ആർദ്രമാക്കുകയും അവരെ കയ്യിലെടുക്കുകയും എല്ലാം ചെയ്ത ഒരു മനോഹര ഗാനമായിരുന്നു. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അത്ര പ്രിയപ്പെട്ടതായി പാടിയതും ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുകയും എല്ലാം ചെയ്തിരുന്ന അമ്മേ സർവം സഹേ, അതൊന്ന്. അത് നല്ലൊരു പാട്ടാണ്, യൂസഫ് അലി സാർ എഴുതിയതാണ്. അത് കുറേ പോപ്പുലറായ പാട്ടാണ്. കാരണം വെച്ചാൽ ഉമ്പായിൻ്റെ ഗസൽ അറിയാവുന്ന കുറച്ച് ആളുകളുണ്ട്, മലയാളികൾ. അവർ ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ടും ഇതൊക്കെ തന്നെയാണ്. നല്ല വരികളാണ് അത്. ഭൂമിയെക്കുറിച്ച് അമ്മേ സർവം സഹേ അനുഗ്രഹമരുളൂ നീ, അമ്മേ സർവം സഹേ അനുഗ്രഹമരുളൂ നീ, കാണുക നമ്മളി ഭൂമിയെ കരുണാമയ്യാം ദേവിയെ, കാണുക നമ്മളി ഭൂമിയെ കരുണാമയ്യാം ദേവിയെ, മക്കളെ സ്നേഹിച്ച കുറ്റത്തിനാൽ നിത്യ ദുഃഖത്തിൽ നീറുന്നോരമ്മയേ. അമ്മേ സർവം സഹേ അനുഗ്രഹമരുളൂ നീ, അമ്മേ സർവം സഹേ അനുഗ്രഹമരുളൂ നീയോ അനുഗ്രഹമരുളൂ നീ. വളരെ വളരെ നല്ല നല്ല വരി. അദ്ദേഹം പാടുമ്പോൾ വലിയ ഫീലാണ് പാട്ട് പാടുമ്പോൾ. അതെങ്ങനെ പാടി എന്നുള്ളത് അദ്ദേഹത്തിന് അറിയുള്ളത്. ചിലരുടെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. വളരെ മലയാളികൾ ഒന്ന് വല്ലാതെ നെഞ്ചിലേറ്റിയൊരു പാട്ടാണ് അദ്ദേഹത്തിൻ്റെ. നല്ല കവിത. മലയാളം ഗസൽ ഗാനങ്ങൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയ അനുഗൃഹീത കലാകാരനാണ് ഉമ്പായി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്കൊരിക്കലും മരണമില്ല. അദ്ദേഹം പാടിയിട്ടുള്ള മികച്ച ഗസൽ ഗാനങ്ങളിലൂടെ അത് എന്നും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ആ അനുഗ്രഹീത കലാകാരൻ്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആ ഗസൽ ഗാനങ്ങൾ പലതും മനോഹരമായി ഉമ്പായി ഏത് രീതിയിൽ അവതരിപ്പിച്ചിരുന്നുവോ, ഏത് സ്വരമാതിരിയിൽ അവതരിപ്പിച്ചിരുന്നുവോ, അതേ രീതിയിൽ തന്നെ ആ സ്വരമാതിരിയിൽ ഗാനങ്ങൾ, ഈ ഗസൽ ഗാനങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്ത തത്തുല്യനായ അനുഗ്രഹീത കലാകാരൻ സി കെ സാദിഖിന് നന്ദി. മഹാനായ ഗസൽ ഗായകനെ ഓർക്കാൻ നിങ്ങളെപ്പോലുള്ള ചാനലും മാധ്യമങ്ങളൊക്കെ രംഗത്ത് വരുന്നത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. നിങ്ങളുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ആ പേര് നിലനിൽക്കുള്ളൂ. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാം ചരമദിനമാണ്. ഈയൊരു ദിവസം ഇതിൽ വന്ന് പ്രേക്ഷകരുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കാൻ കഴിഞ്ഞ അതിയായ സന്തോഷമുണ്ട്.
ബൈൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് ജനം ടി വിയുടെ പ്രേക്ഷകർക്ക് ഈ എളിയ കലാകാരൻ്റെ നമസ്കാരം.